പ്രവചന വീരന്മാരെ, നിങ്ങൾക്ക് പുതുപ്പള്ളിയിലെ വോട്ട് നില പ്രവചിക്കാമോ? പുതുപ്പള്ളിയിൽ ആര് ജയിക്കും, വോട്ട് നില എത്രയായിരിക്കും എന്നൊക്കെ അറിയുവാൻ സാധാരണക്കാരായ ജനങ്ങൾ കിടന്ന് പെടാപ്പാട് വിടുകയാണ്. പോൾ പ്രഡിക്ഷൻ ഏജൻസികൾ അവരുടേതായ നിരീക്ഷണങ്ങൾ നടത്തി, അവരും പ്രവചനം നടത്തിക്കഴിഞ്ഞു. എങ്കിലും ആളുകൾ ആകാംക്ഷയുടെ മുൾമുനയിലാണ്. ദ്രവ്യദാസന്മാരായ നിങ്ങളൊരു പ്രവചനം നടത്തിയാൽ അവർക്ക് ആശ്വാസമാകും. എന്നാൽ സംഗതികൾ ഇത്രയൊക്കെ ആയിട്ടും ഇവിടുത്തെ പ്രവചനവരം കിട്ടിയിട്ടുള്ള ദ്രവ്യദാസന്മാരും ഭാച്ചർമാരും നൈറ്റി തൊഴിലാളികളും ഇതൊന്നും കണ്ടമട്ടില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രവചനവരമുള്ള, പ്രവചനസിദ്ധിയുള്ള ആത്മീയ തൊഴിലാളികളുള്ളത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. എന്നാൽ സമയത്ത് ഇവന്മാരെ ഉപയോഗപ്പെടില്ല. ഇത്രയും കോലാഹലങ്ങൾ ചുറ്റും നടന്നിട്ടും അടങ്ങിയിലിട ഞങ്ങൾ പറയാമെന്ന് ഇവരാരെങ്കിലും പറഞ്ഞു? ഉദാഹരണത്തിന്, കൊറോണ വന്നപ്പോൾ എല്ലാവിധ മഹാമാരികളെയും പറവർപ്പിക്കുന്ന ഇവർ വാക്സിനും എടുത്ത് മാസ്കും വെച്ച് മുറിയിൽ കയറി കഥകടച്ചു. നമ്മൾക്കിനി ഓൺലൈനായി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു കളഞ്ഞു. കൊറോണ അത്ര വലിയ പ്രശ്നക്കാരനല്ല എന്ന് ഉറപ്പാക്കിയ ശേഷം അവർ വീണ്ടും കളത്തിലിറങ്ങി പണി തുടങ്ങിയിട്ടുണ്ട്. സഹോദരന്മാർ ഒത്തുവസിക്കുന്നതും ചേർന്നിരിക്കുന്നതും നല്ലതല്ലോ എന്ന്. എക്സിറ്റ്പോളുകളിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ദ്രവ്യദാസനുണ്ട് കൊട്ടാരക്കരയിൽ. പേര് ടിനു ജോർജ്. കെബിഗണേഷ്കുമാർ എം എൽ എ എത്ര വോട്ടുകൾക്ക് ജയിക്കുമെന്ന് കൃത്യമായി പ്രവചിച്ചു കളഞ്ഞ മഹാനാണ്. കഷണ്ടി, ഉച്ചിയിൽ മുടി പോകുക എന്നീ മൈ റിലേറ്റഡ് പ്രശ്നങ്ങൾ ഒഴികെ ഏത് വള്ളിക്കെട്ടും പിടിച്ച് പരിഹാരം കാണും. ഇദ്ദേഹം പുതുപ്പള്ളിയിൽ വന്ന് ചാണ്ടിയുമ്മന് വേണ്ടി പ്രാർത്ഥിക്കുകയും 182 ബൂത്തുകളിലും എന്തോ കൊണ്ട കുഴിച്ചിടുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് കേൾക്കുകയുണ്ടായി. ദ്രവ്യദാസ, അങ്ങേക്ക് പ്രാപ്തിയുണ്ടെങ്കിൽ കൃത്യമായി എത്ര വോട്ട് ചാണ്ടിയുമ്മന് കിട്ടും എന്ന് പ്രവചിക്കാമോ? അതിൻ്റെയും ഇതിൻ്റെയും ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ പോരാ, കൃത്യമായി പ്രവചിക്കണം. പറ്റുമോ? ഇത് കഴിഞ്ഞ് ഉടായ്പ വീടിയുമായി വന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എന്ന് പറയരുത്. ഇനി വേറൊരു ദ്രവ്യദാസനുണ്ട്. പേര് ടിജോ തോമസ്. ഫോറൻസിക് പാച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മുന്നിൽ നിൽക്കുന്ന മദാമയുടെ നിക്കറിൻ്റെ കളർ വരെ ഇവിടെ നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച് പ്രവചിച്ച് കളയും. അകക്കണ്ണിന് അത്ര പവറാണത്രേ. അതുപോലെ 2 ആഴ്ച മാത്രം പ്രായമുള്ള ഭ്രൂണത്തിൻ്റെ 4 മാസം കഴിഞ്ഞുണ്ടാകുവാൻ സാധ്യതയുള്ള കളർ വരെ അദ്ദേഹം പ്രവചിച്ച് കളയും. 5D സ്കാനറൊക്കെ എടുത്ത് അയ്യത്ത് കളയുവാനാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സിദ്ധിയാണ് മൂക്കിലെത്ര രോമമുണ്ടെന്ന് കൃത്യമായി പ്രവചിച്ച് കളയും. ആർക്കാണ് കൃത്യ എണ്ണം അറിയണമെന്നുണ്ടെങ്കിൽ ദ്രവ്യദാസനെ വിളിച്ച് രാത്രി 10 മണി കഴിഞ്ഞ് ആവശ്യമുണർത്തിക്കുക, ഫീസ് ഗൂഗിൾ പേ ആയി അയച്ചു കൊടുക്കുക, കൃത്യമായി പ്രവചിക്കും. രാത്രിയിൽ ഉറങ്ങാതിരുന്ന് എണ്ണി നോക്കിയാൽ പറഞ്ഞത് കൃത്യമാണ് എന്ന് കാണാം. ഇനി വേറൊരു ദ്രവ്യദാസനുണ്ട്. ഉണ്ടക്കുഞ്ഞുമോൻ എന്ന് അടുപ്പമുള്ളവർ വിളിക്കും. പണ്ട് എണ്ണി നോക്കിയിട്ട് ഒന്ന് ഓടി വിളിച്ചു എന്ന് ഒരു യുവതി ഞങ്ങളെ വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ സംപ്രേഷണം ചെയ്തത് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവുമല്ലോ. അദ്ദേഹത്തിന് എണ്ണാൻ എത്തിയില്ലെങ്കിൽ ഏണി വെച്ചെങ്കിലും കയറി നിന്ന് എണ്ണും. അത്ര ആത്മാർത്ഥത ഉള്ളവനാണ്. തൻ്റെ മുഖത്തെ ചൊറിയുടെ പാട് മാറ്റാൻ സാധിച്ചിട്ടില്ലെങ്കിലും നാട്ടുകാരുടെ സകലതും മാറ്റിക്കൊടുക്കുന്ന, ദൈവത്തെ പേടിയില്ലെങ്കിലും ഇടിയെ മാത്രം പേടിയുള്ള താരു എന്നൊരു ദ്രവ്യദാസനും മുടിഞ്ഞ പ്രവചനസിദ്ധിയുള്ള ആളാണ്. അമ്മാമ്മയുടെ അക്കൗണ്ടിൽ എത്ര രൂപ കൃത്യമായി ഉണ്ടെന്നും പ്രവചിക്കും. അതുപോലെ പുതുപ്പള്ളി മണ്ഡലത്തിന് വളരെ അടുത്ത് കിടന്ന് വിരകുന്ന കുപ്രസിദ്ധ വചനക്കൊള്ളക്കാരൻ തങ്കുബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന തീവെട്ടി തങ്കവും തീവെട്ടി തോമസ് കുട്ടിയും എന്തുകൊണ്ടാണ് പ്രവചിച്ച് കൊതിപ്പിക്കാത്തത് എന്ന് പിടികിട്ടുന്നില്ല. അമ്മാമ്മമാരുടെ അരയിൽ കിടക്കുന്ന അരിഞ്ഞാണം എത്ര പവനുണ്ടെന്നും അതിൻ്റെ കാരറ്റും അത് ആര് എന്ന് എത്ര രൂപയ്ക്ക് വരെ വാങ്ങിയെന്നും ദിവ്യദൃഷ്ടി കൊണ്ട് കൃത്യമായി പ്രവചിക്കുവാൻ ശേഷിയുള്ളവരാണ് ഇവന്മാർ. ദൈവം സമൃദ്ധമായി സ്തോത്രകാഴ്ച തൻ്റെ ആടുകളെ കൊണ്ട് കൊടുത്തു സഹായിച്ചതുകൊണ്ട് അതിൻ്റെ സൈഡ് എഫക്റ്റായി അല്പം കൊളസ്ട്രോളും ഷുഗറും ഓർമ്മക്കുറവും ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും പ്രവചിക്കുവാൻ ശ്രമിക്കാറുണ്ട്. ഫ്ലൈറ്റിൽ നിന്നിറങ്ങി വീട്ടിലെത്തി ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുന്നിടം വരെയും രാത്രി 9 മണിക്ക് ശേഷവും മാമിനെ വിളിക്കല്ലേ മക്കളെ മറുഭാഷ പറഞ്ഞുകളെ. അതുപോലെ സ്വന്തമായി പ്രവചനവരവും സ്വന്തമായി പ്രവചനശാലയും അനുഗ്രഹം വാരിക്കോരി കുലുക്കി കൊള്ളിച്ചു കൊടുക്കുന്ന ചില കേന്ദ്രങ്ങളും ഈ കൊച്ചു മലയാളക്കരയിലുണ്ട് എന്നത് നമ്മുടെയൊക്കെ ഭാഗ്യമാണ്, കാർന്നുമാർ ചെയ്ത പുണ്യം. ആലപ്പുഴയിലെ കുറുവാസനമാണ് അതിൽ പ്രധാനം. കുറുവാസനത്തിലെത്തി അവർ കൊടുക്കുന്ന ഉപ്പുവാരി അണ്ണാക്കിലിട്ട്, അവർ നൽകുന്ന മെഴുകുതിരിയും കത്തിച്ച്, എണ്ണയും വാരിപ്പുരട്ടി, ലോക്കറ്റും കഴുത്തിലിട്ട്, മാലയും ഇട്ട്, അവിടെ നിന്ന് തരുന്ന പത്രം നാട്ടിൽ മൊത്തവും കൊണ്ടുവന്ന് വിതരണവും ചെയ്ത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കിഴക്കോട്ട് തിരിഞ്ഞിരുന്നാൽ ഒരു ഉടമ്പടിയെടുത്താൽ എന്ത് കാര്യവും സാധിക്കുമത്രേ.
സർക്കാർ ഇവർക്ക് ഗ്രാൻഡ് വരെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഖജനാവിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരമായ സ്ഥിതിക്ക് കാര്യങ്ങൾ മെച്ചപ്പെടുവാൻ ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഉടമ്പടിയെടുത്ത് എണ്ണയും തേച്ച് ഇവിടെ വന്നിരിക്കുവാൻ പോവുകയാണത്രേ. ജയിക്കും, ജയിക്കാനായി ഉടമ്പടി എടുത്തിട്ടുണ്ടത്രേ. കമ്മ്യൂണിസ്റ്റുകാർക്കും ഉടമ്പടി എടുക്കാം, ഒരു കുഴപ്പവുമില്ല. പക്ഷേ സ്തോത്ര കാഴ്ച ഇടണം, അവിടെയും വലിപ്പിക്കാൻ നോക്കരുത്. സാമൂഹിക പ്രതിബദ്ധതയെ ചൊല്ലി കുറുവാസനപ്പാതിരി അങ്ങയുടെ ആ ദിവ്യശക്തി ഉപയോഗിച്ച് അങ്ങതങ്ങ് വെളിപ്പെടുത്തണം. ആര് ജയിക്കുമെന്നും എത്ര ഭൂരിപക്ഷം ലഭിക്കുമെന്നും അങ്ങ് വെളിപ്പെടുത്തണം, ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് തന്നെ അങ്ങ് നിരോധിക്കണം. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥി പട്ടിക കുറുവാസനപ്പാതിരിയെ കൊണ്ട് ഏൽപ്പിക്കുക. 15 ദിവസം ജനങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ അവസരം കൊടുക്കുക. തെരഞ്ഞെടുപ്പ് ദിവസം ജനങ്ങളുടെ മനസ്സ് വായിച്ച് കൃത്യമായ റിസൾട്ട് പാതിരി അങ്ങ് പ്രഖ്യാപിക്കും. അങ്ങനെ നമ്മുടെ പണവും സമയവും അനാവശ്യ ടെൻഷനുമൊക്കെ ഒഴിവാക്കാം. ഇനിയും ഇതുപോലെയുള്ള ധാരാളം മുതലുകൾ നമ്മുടെ നാട്ടിൽ കിടന്ന് മെഴുകുന്നുണ്ട്. പറഞ്ഞുകൊണ്ടിരുന്നാൽ ഫലപ്രഖ്യാപനം കഴിഞ്ഞു പോകും. അതിനു മുമ്പ് ഈ എപ്പിസോഡ് ഇറക്കണം എന്നൊരു ആഗ്രഹമുള്ളതിനാൽ തുടരുകയാണ്. പോട്ടയിൽ കോട്ട കെട്ടിക്കിടക്കുന്ന നായ്ക്കമ്പറമ്പിൽ, അത്തപ്പാടി സഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ സേവിയർഖാൻവട്ടായി, അണക്കരയിലെ ഡോമിനിക് വള വള ആ എന്തോ പുല്ലലുവാട്ട്, ഡാമിയനും പെണ്ണുമ്പിള്ളയും മാൻഡ്രേക്ക് അനിജോർജും ഭാര്യയും, അങ്ങനെ ഒരുപാട് അത്ഭുതസിദ്ധിയുള്ളവർ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ പേര് പറയാൻ വിട്ടുപോയവർ ദയവായി ക്ഷമിക്കുക. ഈ തീവട്ടിന്ദ്രവിദാസന്മാരെല്ലാം ചേർന്ന് ഞങ്ങളെ അപമാനിച്ചേ എന്ന് പറഞ്ഞ് ആരും ഡിഫമേഷൻ ഫയൽ ചെയ്യുവാൻ പോകരുത്. ഇത് നിങ്ങളെ അപമാനിക്കലല്ല, നിങ്ങളോടുള്ള ആദരവ് കൊണ്ട് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. ഇതിലും വലിയ പ്രചരണങ്ങൾ നടത്തുകയും ഇതിലും വലിയ പ്രവചനങ്ങൾ നടത്തുകയും മാരാരോഗങ്ങളെല്ലാം മാറ്റിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്നും കോടികൾ വാങ്ങിയ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് അറിയാവുന്നതിനാൽ ഡിഫമേഷന് പോകുവാനുള്ള ഉറപ്പ് ഞാൻ പേര് പരാമർശിച്ച ഒരാൾക്കും ഉണ്ടാകില്ല എന്നെനിക്ക് ഉറപ്പാണ്. ഉറപ്പുണ്ട് എന്ന് തോന്നുന്നവർക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ്. ഇനി ഈ ജഡിക ലോകത്തിലെ ജഡികന്മാരുടെ പ്രവചനത്തിലേക്ക് വന്നാൽ പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ ജയിക്കുമെന്ന് എക്സിറ്റ് പോൾ. 14% കൂടുതൽ വോട്ടിന് വിജയിക്കുമെന്ന് ആക്സിസ് മൈ ഇന്ത്യ പ്രവചനം നടത്തിക്കളഞ്ഞു. ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രകാരം UDF സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മന് 53% വോട്ട് കിട്ടും. LDF സ്ഥാനാർത്ഥി ജെയ്ക്സിത്തോമസിന് 39% വോട്ടും BJP സ്ഥാനാർത്ഥി ലിജിൻലാലിന് 5% വോട്ടും കിട്ടുമെന്നാണ് പ്രവചനം. അവസാനിപ്പിച്ചിട്ട് ഞാൻ വണ്ടി വിടുകയാണ്. അതിനു മുമ്പ് ഒരു വാൽക്കഷ്ണം കൂടി. ഈ ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത് മനസ്സിലാക്കുവാനും പഠിക്കുവാനും ശിവകേരയുടെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കുകയോ നെപ്പോളിയൻ ഹിൽ സീരീസ് ബുക്കുകൾ വായിക്കുകയോ ഒന്നും വേണ്ട. നമ്മുടെ സ്ഥാനാർത്ഥികളെ ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഇന്നലെ പുതുപ്പള്ളിയിലെ 3 സ്ഥാനാർത്ഥികളും ശിവകാശിയിൽ പോയി ഓരോ ലോഡ് പടക്കം, മനസ്സിലായില്ലേ, ടമാർപ്പടാർ മേടിച്ചുകൊണ്ട് നനയാതെ തണുക്കാതെ പടുതിയൊക്കെ ഇട്ട് മൂടി കൊണ്ടുപോയിട്ടുണ്ട്. എന്തിന്? പൊട്ടിക്കാൻ. ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞ് പൊട്ടിക്കാൻ. I2I News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.